സുഭാഷിതങ്ങളിലേക്ക് എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എല്ലാവർക്കും വന്ദനം. കാര്യങ്ങളെ വളരെ ഭംഗിയായി അവതരിപ്പിക്കാൻ ആളുകൾക്ക് നല്ല കഴിവാണ്. ചിലർക്ക് അതിന് പ്രത്യേകം സാമർഥ്യമുണ്ട്. വസ്തുതകളെ വ്യക്തതയോടെ അവതരിപ്പിക്കാനും വാസ്തവവിരുദ്ധമായ കാര്യങ്ങളെ വാസ്തവം പോലെ ജനങ്ങളെ ബോധ്യപ്പെടുത്താനും ചിലർക്ക് കഴിയും. വാക്കുകൾ കൊണ്ട് അമ്മാനമാടുന്നവർ, ജനഹൃദയങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്നവർ വളരെ പേരുണ്ട്. ദൈവം നമുക്കും നാവ് തന്നിട്ടുണ്ട്, വർത്തമാനം പറയാനുള്ള കഴിവ് തന്നിട്ടുണ്ട്. നമ്മുടെ വാക്കുകൾ എന്തിനു വേണ്ടി നാം ഉപയോഗിക്കുന്നു? 45-ാം സങ്കീർത്തനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, എൻ്റെ നാവ് സമർത്ഥനായ ലേഖകൻ്റെ എഴുത്തുകോലാകുന്നു. എൻ്റെ നാവ് എഴുത്തുകോലാണ്. എഴുത്തുകോൽ എന്ന് പറഞ്ഞാൽ പേനയാണ് അല്ലെങ്കിൽ പെൻസിലാണ്. സമർത്ഥനായ ഒരു ലേഖകൻ നാവ് എഴുത്തുകോലായി ഉപയോഗിക്കുന്നു. പേനയെ പടവാളാക്കിയ മനുഷ്യരെ നമുക്കറിയാം. അതുപോലെ തന്നെ അധരങ്ങളെ പടവാളാക്കിയ ആളുകളെയും നമുക്കറിയാം. തങ്ങളുടെ പ്രസംഗങ്ങൾ കൊണ്ട് ജനത്തെ ഇളക്കി മറിച്ച ആളുകൾ, ജനങ്ങളുടെ ഇടയിൽ ആശയരൂപീകരണം നടത്തിയ ആളുകൾ, ജനങ്ങളിൽ രൂഢമൂലമായിരുന്ന ആശയങ്ങളെയും അഭിപ്രായങ്ങളെയും തിരുത്തി പുത്തൻ ആശയങ്ങളിലേക്ക് ജനത്തെ നയിച്ച ആളുകൾ, വലിയ ജനവിഭാഗങ്ങളെ തൻ്റെ ചിന്താധാരയിലൂടെ തൻ്റെ ആശയത്തിന് പിന്നാലെ ഒരു വലിയ റാലിയായി കൊണ്ടുപോയ ആളുകൾ, ധാരാളം ആളുകളെ നമുക്കറിയാം. നമുക്കും ദൈവം നാവ് തന്നിട്ടുണ്ട്. എങ്ങനെയുള്ള നാവാണ്, എന്തിനു വേണ്ടി ഉപയോഗിക്കുന്ന നാവാണ്? ഈ നാവിനെക്കുറിച്ച് ബൈബിളിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നാവ് വലിയ കാട് കത്തിക്കുന്നു. ഒരു ചെറിയ അവയവമാണ് എങ്കിലും കാട് കത്തിക്കുന്നു. ആളിപ്പടരുന്നതായ വലിയ തീയുണ്ടാക്കുവാൻ, കത്തിപ്പടരുന്ന കാട്ടുതീ പോലെയുള്ളതായ തീയുടെ അനുഭവം ഉണ്ടാക്കുവാൻ നാവിന് കഴിയും. അതുകൊണ്ട് നാവിന് വളരെ പ്രത്യേകതയുണ്ട്. ഇവിടെ എഴുതിയിരിക്കുന്നു, എൻ്റെ നാവ് സമർത്ഥനായ ലേഖകൻ്റെ എഴുത്തുകോൽ ആകുന്നു. അടുത്ത വാചകം, നീ മനുഷ്യപുത്രന്മാരിൽ അതിസുന്ദരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ലാവണ്യം നിൻ്റെ അധരങ്ങളിന്മേൽ പകർന്നിരിക്കുന്നു. ലാവണ്യം, ലാവണ്യ വാക്കുകളെ സൃഷ്ടിച്ചെടുക്കാൻ നമുക്ക് കഴിയും. മറ്റുള്ളവർക്ക് ആസ്വാദ്യകരമായ, തൃപ്തികരമായ, സന്തോഷകരമായ, ഹൃദ്യമായ, മറ്റുള്ളവർക്ക് കുളിർമ പകരുന്ന, അവർക്ക് സെക്യൂരിറ്റി ഫീലിംഗ് നൽകുന്ന നല്ല വാക്കുകൾ പറയാൻ നമുക്ക് കഴിയും. മറ്റൊരാളിനെ തകർക്കുവാനും ഇല്ലായ്മ ചെയ്യുവാനും ഒരാളിനെ വേദനിപ്പിക്കുവാനും ആധിപിടിപ്പിക്കുവാനും അവൻ്റെ ജീവിതത്തിലെ സുരക്ഷിതത്വം നഷ്ടപ്പെട്ടു എന്ന് തോന്നി അരക്ഷിതാവസ്ഥയിലേക്ക് അവനെ വേദനയോടെ തള്ളിയിടുവാനും നമ്മളുടെ വാക്കുകൾക്ക് കഴിയും. നമ്മളുടെ വാക്ക് ഒരുത്തനെ ജീവിപ്പിക്കുവാനും ഒരുത്തനെ കൊല്ലാനും കഴിയുന്നതാണ്. എന്തിനു വേണ്ടി നമ്മുടെ നാവ് നാം ഉപയോഗിക്കുന്നു? ആ സങ്കീർത്തനത്തിൻ്റെ ആദ്യ വാചകം ഇതാണ്, എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു. അപ്പം ഹൃദയം നിറയുന്നതാണ് വായ പ്രസ്താവിക്കുന്നത്. ഹൃദയത്തിനകത്ത് ശുഭവചനമുണ്ടെങ്കിൽ ആ ശുഭവചനം നാവ് പ്രസ്താവിക്കും. ആ ശുഭവചനം നല്ല സമർത്ഥനായ ലേഖകൻ്റെ എഴുത്തുകോലായിത്തീരും. നമ്മളുടെ നാവിൽ നിന്ന് പുറത്തു വരുന്നതായ ആ വാക്കുകൾ ശുഭവചനങ്ങളായിരിക്കട്ടെ. മറ്റുള്ളവർക്ക് ശുഭസൂചകമായ അനുഭവങ്ങൾ നൽകുന്നതായിരിക്കട്ടെ. സുരക്ഷിതത്വ ബോധം ഉണ്ടാക്കുന്നതായിരിക്കട്ടെ. അതിലൊക്കെ ഉപരി മറ്റൊരു കാര്യം കൂടെ, സത്യത്തെ വരച്ച് കാണിക്കുന്നതായിരിക്കണം നമ്മുടെ നാവ്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നുവെന്ന് പറഞ്ഞ യേശുവിനെ നമ്മുടെ നാവ് കൊണ്ട് വരച്ചു കാട്ടാൻ കഴിയണം. പത്രോസിൻ്റെ ഒറ്റ പ്രസംഗത്തിൽ എത്ര പേരാണ് രക്ഷിക്കപ്പെട്ടത്? 3000 പേർ. 3000 പേരെ ഒറ്റ പ്രസംഗം സ്വാധീനിച്ചു. ധനിനായ പൗലോസ് ശ്ലീഹാ പറയുകയാണ്,
ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ ഞാൻ നിങ്ങളുടെ മുൻപാകെ വരച്ച് കാണിച്ചിരിക്കെ. എങ്ങനെ? തൻ്റെ നാവുകൊണ്ട്. യേശുവിൻ്റെ കഷ്ടാനുഭവവും ക്രൂശീകരണവും, അതുമൂലം മനുഷ്യജാതിക്ക് ലഭിക്കുന്ന വീണ്ടെടുപ്പും നിത്യതയും, അതിനെ വളരെ വ്യക്തതയോടെ ലോകത്തിന് വരച്ചു കാട്ടിയ മനുഷ്യനാണ് പൗലോസ് അപ്പോസ്തലൻ. പൗലോസിൻ്റെ ഓരോ പ്രഭാഷണങ്ങളും വളരെ പ്രത്യേകതയുള്ളതായിരുന്നു. നമ്മുടെ നാവ് എങ്ങനെയുള്ളതാണ്? എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു, എൻ്റെ നാവ് സമർത്ഥനായ ലേഖകൻ്റെ എഴുത്തുപോലാകുന്നു, ലാവണ്യം നിൻ്റെ അധരങ്ങളിന്മേൽ പകർന്നിരിക്കുന്നു. അടുത്ത വാചകം ശ്രദ്ധിക്കണം, അതുകൊണ്ട് ദൈവം എന്നേക്കും നിന്നെ അനുഗ്രഹിച്ചിരിക്കും. അനുഗ്രഹം ആവശ്യമുണ്ടോ? നിലനിൽക്കുന്ന അനുഗ്രഹം ആവശ്യമുണ്ടോ? നാവിൽ നിന്ന് നല്ലത് വരണം. വളരെ ശ്രദ്ധിക്കണം, നമ്മുടെ വാക്കുകൊണ്ട് ആളുകൾ നമ്മളെ അളക്കും. അതുകൊണ്ടാണ് ബൈബിൾ നമ്മോട് പറയുന്നത്, നിങ്ങളുടെ വാക്കുകൾ കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതും ആയിരിക്കട്ടെ. നാം പറയുന്ന വാക്ക് കേട്ടാൽ മറ്റൊരാൾക്ക് അതിൽ നിന്ന് ദൈവകൃപ മനസ്സിലാക്കണം. ഹൃദയത്തിന്, വേദനിക്കുന്ന ഹൃദയത്തിന്, ദുഃഖിക്കുന്ന ഹൃദയത്തിന് ഒരാശ്വാസം നൽകുന്ന, കുളിർമ പകരുന്നതായിരിക്കണം. രണ്ട്, മറ്റൊരാളിനെ ഇറിറ്റേറ്റ് ചെയ്യുന്നത്, വേദനിപ്പിക്കുന്നത്, ദുഃഖിപ്പിക്കുന്നത്, തകർക്കുന്നത് ആകരുത്. ആസ്വാദ്യകരമായിരിക്കണം, രുചികരമായിരിക്കണം. ദൈവത്തെ രുചിച്ചറിയുന്ന മനുഷ്യനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ടേസ്റ്റ് ആൻഡ് സീ ദാറ്റ് ദ ലോർഡ് ഈസ് ഗുഡ്. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. ആ ക്രിസ്തുവിനെ, യഹോവയെ രുചിച്ചറിയുന്നത് പോലെ നമ്മുടെ അധരങ്ങളിൽ നിന്ന് വരുന്നതായ വാക്കുകൾ മറ്റുള്ളവർക്ക് രുചികരമായിരിക്കട്ടെ, ആസ്വാദ്യകരമായിരിക്കട്ടെ, സന്തോഷകരമായിരിക്കട്ടെ. അതിനായി ദൈവകരങ്ങളിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. താങ്ക് യു.